എല്ലാ കൂട്ടുകാർക്കും ടാൻ ഹാൻഡിലേക്ക് സ്വാഗതം ഇന്ന് നടന്ന അഞ്ചാം ക്ലാസിൻ്റെ കേരള പടാവലി ചോദ്യപേപ്പറാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ മുഴുവനായേക്കാണ് നമുക്ക് ചോദ്യപേപ്പർ നോക്കാം നമുക്ക് പരീക്ഷയ്ക്ക് രണ്ട് മണിക്കൂർ സമയമുണ്ടായിരുന്നു ആകെ ആറ് പ്രവർത്തനങ്ങൾ നൽകിയിട്ടുണ്ട് ആദ്യത്തെ പ്രവർത്തനം നിർബന്ധമായും എഴുതണം ബാക്കിയുള്ള അഞ്ച് പ്രവർത്തനങ്ങളിൽ നാലെണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി നമുക്ക് പ്രവർത്തനം ഒന്ന് നോക്കാം പ്രവർത്തനം ഒന്ന് വായിക്കാം എഴുതാം ഇവിടെ നമുക്ക് രാധാകൃഷ്ണൻ ഇടച്ചേരിയുടെ കണ്ടുപോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിത തന്നിട്ടുണ്ട് നമുക്ക് ഈ കവിത ഒന്ന് വായിച്ചു നോക്കാം കണ്ടുപോ നിങ്ങൾ മലയാള നാടിന് നിറമേകും മിഴിവേകും മലനിരകൾ കുളിരേകും നനവേഗം പാൽപ്പുഴകൾ തണലേകും രുചിയേറും മാമരങ്ങൾ കണ്ടുപോ നിങ്ങൾ മലയാള നാടിന് മണമേകും മധുവേകം പൂവാടികൾ ശ്രുതിമീട്ടും ലയമേകും കിളിമൊഴികൾ ഉയരേകും പ്രിയമേകും മലയാന്മകൾ മലയാന്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരള തനിമ എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മളോട് എന്താണ് ചോദിച്ചിരിക്കുന്നത് കണ്ടുപോകൽ നിങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ മലയാള നാടിന് മലയാള നാട് എന്ന് പറഞ്ഞാൽ കേരളത്തിന് നിറമേകും ഒഴിവേകും കേരളത്തിന് നിറവും മിഴും മേകുന്ന മലനിരകളെ കണ്ടിട്ടുണ്ടോ കുളിരും നനവും മേക്കുന്ന പാൽപ്പുഴകളെ കണ്ടിട്ടുണ്ടോ തണലും രുചിയും ഏറുന്ന മാമരങ്ങൾ കണ്ടിട്ടുണ്ടോ പിന്നെന്താണ് ചോദിച്ചിരിക്കുന്നത് മണവും മധുവും മേകുന്ന പൂവാടികളെ കണ്ടിട്ടുണ്ടോ ശ്രുതിയും ലയവും ഏകുന്ന കിളിമൊഴികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഉയരും പ്രിയവും ഏകുന്ന കേരള തനിമയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാണ് കവി നമ്മളോട് ചോദിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഞ്ച് ചോദ്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി എഴുതുക ഒന്നാമത്തേത് മലയാളനാടിന് നിറവും മിഴിവും വേകുന്നത് എന്താണ് പുഴകൾ മാമരങ്ങൾ മലനിരകൾ എന്താണ് രണ്ടാമത്തേത് പൂവാടികളുടെ ഗുണങ്ങളായി കവിതയിൽ പറഞ്ഞിട്ടുള്ളവ എന്തെല്ലാം മൂന്ന് മലയാള നാടിൻ്റെ ഉയരായി കവി പറയുന്നത് എന്താണ് എന്താണ് മലയാന്മയാണല്ലേ നാലാമത്തേത് എന്തു കണ്ടുവോ എന്നാണ് കവിതയിലൂടെ കവി ചോദിക്കുന്നത് എന്തു കണ്ടുവോ എന്നാണ് മലയാള നാടിൻ്റെ സൗന്ദര്യവും തനിമയും മലയാള നാടിൻ്റെ അതിർത്തികൾ മലയാള നാട്ടിലെ ജനങ്ങൾ മലയാള നാടിൻ്റെ സൗന്ദര്യവും തനിമയും കണ്ടുവോ എന്നാണ് കവിതയിൽ കവി ചോദിക്കുന്നത് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത് അഞ്ചാമത്തത് മലയാള നാടിന് തണലും രുചിയും സമ്മാനിക്കുന്നത് എന്ത് മാമരങ്ങൾ പാൽപ്പുഴകൾ മലനിരകൾ നമ്മുടെ രണ്ടാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ് അരിയുണ്ട തിന്ന കുട്ടിയാന അതാ നിൽക്കുന്ന കുസൃതിക്കാരൻ കുഞ്ഞാന അവൻ്റെ നെറ്റിയിലെ നീണ്ട രോമം പോലും കൊഴിഞ്ഞു പോയിട്ടില്ല ആളുകൾ ചിലർ അവന് പഴം കൊടുക്കുന്നു പഴക്കൊതിനെ പറ്റിക്കാൻ ചിലർ പഴം നീട്ടി അവനെ വട്ടം ചിട്ടിക്കുന്നു ഞാൻ ആ കാഴ്ച നോക്കി അങ്ങനെ നിന്നു ഇടയ്ക്കൊരു തോന്നൽ എങ്ങനെയോ മനസ്സിൽ കയറി ഒരു അരിയുണ്ട കൊടുത്താലോ ഒരെണ്ണം കൊടുക്കാം ആനയുടെ തുമ്പിക്കൈയിൽ നേരിട്ട് അരിയുണ്ട് കൊണ്ട് കൊടുക്കുക സ്കൂൾ തുറക്കുമ്പോൾ ധീരകൃത്യം കൂട്ടുകാരോട് വീറോടെ പറയാമല്ലോ പിന്നെ അധികമൊന്നും ആലോചിച്ചിട്ടില്ല കുടയുടെ ഒരു വശത്തെ കെട്ടിളക്കി ഒരെണ്ണം കൈയിലെടുത്തു പതുക്കി നീട്ടി അത് ആളുകൾക്കിടയിലൂടെ തുമ്പിക്കൈ നീണ്ടുവരുന്നു ഞാൻ കൊടുക്കും മുമ്പ് കള്ളൻ പിടിച്ചെടുത്തു കഴിയുന്നു നിമിഷ നേരം കൊണ്ട് അരിയുണ്ട് വിഴുങ്ങി വീണ്ടും തുമ്പിക്കൈ നീട്ടി തലയാട്ടുന്നു പി കെ ഗോപി എഴുതിയിട്ടുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മളോട് പറഞ്ഞത് എന്താണ് സ്പർശം എന്ന കഥയിലെ ആനയും മുയിലും സ്നേഹം പങ്കിടുന്നതും മുകളിൽ നൽകിയ കഥയിലെ കുഞ്ഞാനയുടെ സ്നേഹപ്രകടനവും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക മൂന്നാമത്തെ പ്രവർത്തനം ടോട്ടോ ചാൻഡേഴ്സ് സ്കൂളിലെത്തിയ കൃഷിമാശയെ എല്ലാവർക്കും ഇഷ്ടമായില്ലേ തൻ്റെ ഒപ്പം കൂടിയ കുട്ടികളെ അദ്ദേഹം കൃഷി രീതികൾ പഠിപ്പിച്ചത് പിറ്റേ ദിവസം പത്രത്തിൽ വാർത്തയായി വന്നു എങ്ങനെയായിരിക്കും ആ വാർത്ത ഒന്ന് എഴുതി നോക്കൂ പ്രവർത്തനം നാല് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക ഇവിടെ നമുക്ക് ശിക്ഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥ കൊടുത്തിട്ടുണ്ട് ഒരിക്കൽ പിശുക്കനും അത്യാഗ്രഹിയുമായ ഒരു ഉദ്യോഗസ്ഥനെ കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ പട്ടാളക്കാർ പിടികൂടി ന്യായാധിപന്റെ മുമ്പിൽ ഹാജരാക്കി കാര്യങ്ങൾ കേട്ട ന്യായാധിപൻ അയാളുടെ മുമ്പിൽ മൂന്ന് ഉപാധികൾ വെച്ചു ഒന്നുകിൽ ഒരു വലിയ കലം പുളിവെള്ളം കുടിക്കണം അതില്ലെങ്കിൽ ചാട്ടവാറ ചാട്ടവാറുകൊണ്ട് അമ്പതടി കൊള്ളണം അതുമല്ലെങ്കിൽ ആയിരം സ്വർണ്ണ നാണയങ്ങൾ പിഴയായി കൊടുക്കണം പിശുക്തനായതുകൊണ്ടും പണത്തോട് അത്യേകമായ ആർത്തി ഉള്ളതുകൊണ്ടും സ്വർണ്ണ നാണയങ്ങൾ കൊടുക്കാൻ അയാൾ തയ്യാറായില്ല ഞാൻ പുളിവെള്ളം കൊള്ളാമേ പക്ഷെ കുറച്ച് പുളിവെള്ളം കുടിച്ചപ്പോഴേക്കും അല്ലാതെ പാരവശ്യം തോന്നിയിട്ട് അയാൾ വിളിച്ചു പറഞ്ഞു ഞാൻ അടി കൊണ്ടുകൊള്ളാം പെട്ടെന്ന് തന്നെ പട്ടാളക്കാർ ചാട്ടവാറുമായി എത്തി ഏതാണ്ട് പത്ത് അടി കൊണ്ടപ്പോഴേക്കും അയാൾ നിലവിളിയോടെ പറഞ്ഞു എനിക്ക് വേദന സഹിക്കാൻ വയ്യ ഞാൻ നിങ്ങൾക്ക് സ്വർണ്ണ നാണയം തന്നെ എൻ്റെ ശിക്ഷ അനുഭവിച്ചോളാം ഈ കഥയിലെ കഥാപാത്രത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ സ്വന്തം അഭിപ്രായങ്ങൾ എന്നിവ ചേർത്ത കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക പ്രവർത്തനമെഞ്ച് വായനക്കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ് ഒരു ദിവസം മുല്ല മുറ്റത്തിൽ നിന്ന് വീടിൻ്റെ മുകളിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു അവിടെ മരച്ചിലകൾക്കിടയിലൂടെ ഒരു അപരിചിതത്തിനെ കണ്ടു വീട്ടിൽ കള്ളൻ ഉറപ്പിച്ച മുല്ല തോക്കെടുത്ത് വലിച്ചു ഠോ ശബ്ദം കേട്ട ഭാര്യ ഓടി വന്നു ഉണക്കാനിട്ട് ഷർട്ടിന് നേരെയാണല്ലോ നിങ്ങൾ വെടിവെച്ചത് ഉടൻ മുല്ലയുടെ മറുപടി ഹോ ആ ഷർട്ടിനുള്ളിൽ ഞാനില്ലാത്തത് ഭാഗ്യം ഈ കഥയിൽ ആശയം ഫലിതം എന്നിവ വിവരിച്ച് വായനക്കുരുപ്പ് തയ്യാറാക്കുക ഇവിടെ ഒരു വായനക്കുരുപ്പാണ് തയ്യാറാക്കാനായിട്ട് കൂട്ടുകാരോട് പറഞ്ഞിട്ടുള്ളത് പ്രവർത്തനമായ കാർട്ടൂൺ വിശകലനമാണ് താഴെ കൊടുത്ത കാർട്ടൂൺ ആസ്വദിക്കൂ ഇവിടെ കൊടുത്ത കാർട്ടൂൺ നോക്കാം ആദ്യത്തെ കാർട്ടൂണിൽ എന്താ പറഞ്ഞത് പാളവണ്ടി റെഡി കയറി ഒന്നിരുന്ന മുറുകെ പിടിച്ചോളി രണ്ടാമത്തെ ചിത്രത്തിലോ ആന വലിച്ചോള് ചേച്ചി ഞങ്ങൾ മുറുകെ പിടിച്ചിട്ടുണ്ട് കെ സതീഷ് തയ്യാറാക്കിയ കാർട്ടൂണാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കാർട്ടൂണിൽ നമ്മെ ചിരിപ്പിച്ചതും ചിന്തിപ്പിച്ചതുമായ കാര്യങ്ങൾ വിശകലനം ചെയ്ത് കുറിപ്പ തയ്യാറാക്കുക ഈ കാർട്ടൂൺ കണ്ടപ്പോൾ നിങ്ങൾ ചിരിപ്പിച്ചതും ചിന്തിപ്പിച്ചതുമായ കാര്യങ്ങളാണ് നിങ്ങൾ വിശകലനം ചെയ്ത് എഴുതേണ്ടത് ഈ ഒരു പ്രവർത്തനത്തിലെ ബി കോസ്റ്റിനാണ് അർത്ഥം മനസ്സിലാക്കി മാറ്റി എഴുതുക ഇവിടെ പാളവണ്ടി ഒന്ന് കൊടുത്തിട്ടുണ്ട് വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് കൊണ്ടുള്ള വണ്ടിയാണ് കളി വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് കളിക്കുന്ന വണ്ടി അങ്ങനെയെല്ലാം അർത്ഥമുണ്ട് കൂട്ടുകാരെ എന്താണെന്ന് കമൻറ്റ് ബോക്സിലിവിടെ അറിയിക്കുക നമുക്ക് മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്